കഴിഞ്ഞ വർഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോൺ ലിബിയയിൽ സേനാംഗങ്ങളെ കൊന്നൊടുക്കിയ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അന്ന് ആദ്യമായായിരുന്നു മനുഷ്യ നിയന്ത്രണത്തിൽ അല്ലാത്ത യന്ത്രങ്ങൾ മനുഷ്യരെ വേട്ടയാടി കൊന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമില്ലാതെ മനുഷ്യനെ തേടിപ്പിടിച്ച് കണ്ടെത്തി കൊല്ലാൻ കഴിവുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ കില്ലർ ഡ്രോണുകളാണ് ഇവ. എന്നാൽ ഇപ്പോൾ ഇത്തരം ഡ്രോണുകൾ ഇസ്രയേൽ സേനയുടെ ഭാഗമാകാൻ പോവുകയാണ്. ശത്രുക്കളെ കണ്ടെത്തുന്നതിനും ആക്രമണ സമയം നിശ്ചയിക്കുന്നതിനും കഴിവുള്ളവയാണ് ഈ കൊലയാളി ഡ്രോണുകൾ. 2019 ജൂലൈയിൽ ഒരു കൂട്ടം ഡ്രോണുകൾ നാവികസേനയുടെ ചുറ്റും പറന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2021 മെയ് മാസത്തിലാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡ്രോൺ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയത്. ഇപ്പോഴിത് ശത്രുവിനെ കണ്ടെത്തി ആക്രമിക്കാനുള്ള തീരുമാനം മനുഷ്യ ഇടപെടൽ ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കില്ലർ ഡ്രോണുകളാണ് പുറത്തു വരാൻ പോകുന്നത്. ഇസ്രയേൽ ഇതിനു മുൻപും അതിഭീകരമായ ആക്രമണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സെമി ഓട്ടോണോമസ് റോബോട്ടുകളെ ഈ കഴിഞ്ഞ ഗാസയിലെ സംഘർഷത്തിനിടെ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ജഗോർ എന്ന മിഷൻ കണ്ണുള്ള റോബോട്ടായിരുന്നു അത്. പിടിക്കപ്പെട്ടാൽ സ്വയം പൊട്ടിത്തെറിച്ച് തെളിവ് നശിപ്പിക്കാനും നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാനും ഇവയ്ക്ക് കഴിയും. എങ്കിലും ഇത് നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രോണുകൾ മറ്റു ഡ്രോണുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആക്രമണം നടത്താനുള്ള തീരുമാനമെടുക്കാൻ മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമില്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ശത്രുവിനെ കണ്ടെത്തുന്നതിനും ആക്രമണ സമയം തീരുമാനിക്കുന്നതും നിർമ്മിത ബുദ്ധിയിലാണ്. മറ്റ് ഡ്രോണുകൾ, വിമാനങ്ങൾ, സാറ്റലൈറ്റുകൾ അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് ഇവ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരം ഡ്രോണുകൾക്ക് അനുമതി ലഭിക്കുന്നതോടെ ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ഡ്രോണുകളുടെ ഉപയോഗം എത്രത്തോളമാണെന്നും ഇവ ഉപയോഗിച്ച് പകർത്തിയ വിശാലമായ കാഴ്ച ഭംഗി നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടുള്ളതുമാണ്. ഡ്രോണുകൾ പകർത്തിയ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ഏറെ വൈറലാവാറുമുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാനും രോഗബാധിത പ്രദേശങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നതിനും ഡ്രോൺ വഴി വാക്സിൻ എത്തിച്ചു നൽകുന്നതിനുമെല്ലാം ഇത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഡ്രോൺ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ ചില ചട്ടങ്ങളുണ്ട്. ഈ നിയമാവലി DGCA പ്രതിപാദിക്കുന്നുമുണ്ട്. അതിനു മുൻപ് ഡ്രോണുകളെ കുറിച്ച് അറിയണം. ഡ്രോണുകളെ 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെയാണവ. ഇതിൽ നാനോ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണിന് മാത്രമേ അധികം നിയന്ത്രണങ്ങൾ ഇല്ലാത്തതുള്ളൂ. 250 ഗ്രാമിൽ താഴെ വരുന്ന ഡ്രോണുകളാണ് നാനോ വിഭാഗം. മൈക്രോയാകട്ടെ 250നും 2 കിലോയ്ക്കും ഇടയിൽ വരുന്നതാണ്. 2 കിലോ തൊട്ട് 25 കിലോ വരെയുള്ള ഡ്രോണുകളാണ് സ്മോൾ വിഭാഗം. 25 മുതൽ 150 വരെ കിലോയ്ക്ക് ഉള്ളിലുള്ളത് മീഡിയവും 150 കിലോയ്ക്ക് മുകളിലുള്ള ഡ്രോണുകൾ ലാർജ് വിഭാഗത്തിൽപ്പെട്ടതുമാണ്. 250 ഗ്രാമിന് മുകളിൽ ഭാരമുള്ള ഡ്രോണുകൾ ഉപയോഗിക്കണമെങ്കിൽ ഇവ രജിസ്റ്റർ ചെയ്ത് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുത്തിരിക്കണം. കൂടാതെ ഇത് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി DCG നൽകുകയും വേണം. മാത്രമല്ല ഡ്രോൺ പൈലറ്റിന് നേരിട്ട് കാണാനാവുന്ന വിധം മാത്രമേ ഇത് പറത്താനാകൂ. അതായത് 400 അടിക്ക് മുകളിൽ ഡ്രോൺ പറത്താൻ പാടില്ല എന്ന് സാരം. കൂടാതെ 200 അടി പറത്താൻ 24 മണിക്കൂർ മുൻപ് ലോക്കൽ പോലീസിന്റെ അനുമതി ലഭിച്ചിരിക്കണം. 18 വയസ്സിന് മുകളിലുള്ളവർക്കും 10ാം ക്ലാസ് പാസ്സായവർക്കും മാത്രമാണ് ഡ്രോൺ പറത്താൻ സാധിക്കുകയുള്ളൂ. കൂടാതെ എയർപോർട്ടിന് 5 കിലോമീറ്റർ അകലെ മാത്രമേ ഡ്രോൺ പറത്താൻ പാടുള്ളൂ. ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പോർഡ്, നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവിടെയൊന്നും ഡ്രോൺ അനുമതിയില്ല. ഇത്തരത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഡ്രോൺ ഉപയോഗിക്കുന്നതിന് കീഴിൽ വരുന്നുണ്ട്. പക്ഷെ പലരും ഈ നിയമങ്ങളൊന്നും പാലിച്ചുകൊണ്ടല്ല ഡ്രോൺ പറത്തുന്നത് എന്ന് മാത്രം. നമുക്കറിയാം ജമ്മു കാശ്മീരിലടക്കം ഡ്രോൺ ഭീഷണി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഡ്രോൺ ഉപയോഗിക്കുന്നതിനുള്ള പുതിയ കരട് ചട്ടം കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. സ്വകാര്യ വാണിജ്യ ഉപയോഗം സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന കരടിൽ ഇവയുടെ ലൈസൻസ് ഉപയോഗത്തിന് അനുമതിക്കുന്ന പ്രദേശങ്ങൾ, വിദേശ കമ്പനികൾ പാലിക്കേണ്ട നിയമങ്ങൾ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ജമ്മു വ്യോമത്താവളത്തിൽ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം ഡ്രോൺ ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൂടാതെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ജാഗ്രത ശക്തമാക്കണമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പും നൽകിയിരുന്നു. അതേസമയം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വ്യോമസേനയുടെ പ്രതിരോധം ശക്തമാക്കാനും ഇതിനായി 10 ആന്റി ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനും ഇന്ത്യ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ദൂരെ നിന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഡ്രോൺ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഇന്ത്യ തുടർന്നും പ്രതീക്ഷിക്കുന്നതിനാലാണ് ഈ തീരുമാനം. ഒപ്പം ഡ്രോണുകൾ ഇസ്രയേൽ സേനയുടെ ഭാഗമാകാൻ പോകുന്നതോടെ ഇനി മുതൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ വളരെ നിർണായകമാണ്.
കൂടാതെ ഈ കില്ലർ ഡ്രോണുകൾ പോലുള്ളവ പുറത്തു വരുന്നതോടെ ഇവയെ ഇന്ത്യയ്ക്ക് എത്രത്തോളം ചെറുത്തു നിർത്താനാകും എന്നത് ഒരു വെല്ലുവിളിയായി തന്നെ തുടരുകയുമാണ്.